അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ ഓരോ വ്യക്തികളുടെ ഉള്ളിലും തോന്നിയ സംശയങ്ങളാണ് ഇന്ന് അച്ഛനോട് ചോദിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഒരു എന്തൊക്കെ, ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ അഞ്ച് കാര്യം പറയുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിക്കേണ്ടത്? ഓക്കെ, സൺഡേ സ്കൂൾ എന്ന് പറയുന്ന ഈ ഒരു പാഠ്യപദ്ധതി അല്ലാതെ ഒരു അക്കാഡമിക് സിസ്റ്റം മാറണം. ഇവ സിലബസിനെ ബേസ് ചെയ്താണ് സൺഡേ സ്കൂൾ കൊണ്ടുപോകുന്നത്. എല്ലാ ഓരോ വകുപ്പിനും അവർക്ക് ഇത് വെച്ചിട്ടുണ്ട്, പാഠ്യപദ്ധതി വെച്ചിട്ടുണ്ട്. ഈ പാഠ്യപദ്ധതിയിൽ അധിഷ്ഠിതമായ സിസ്റ്റം മാറണം. മറിച്ച് സൺഡേ സ്കൂൾ തുടങ്ങിയപ്പോൾ എന്തായിരുന്നു ഉദ്ദേശശുദ്ധി, അതിലേക്ക് തിരികെ പോകണം. എന്തായിരുന്നു? ലൈഫ് ലെസൺസ്, മോറൽ സ്റ്റോറീസ്, മോറൽ വാല്യൂസ്, ഇത് പകരുന്നതാകണം സൺഡേ സ്കൂൾ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്രായത്തിന് അനുസരിച്ച് ഗ്രൂപ്പ് തിരിച്ച് അതിനകത്ത് കൊടുക്കാം. കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കേണ്ടത്, മുതിർന്ന കുട്ടികൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കാം. സോ അതിനകത്ത് അവരുടെ സെൽഫ്, വ്യക്തിത്വ വികസനവും ഒപ്പം തന്നെ സാമൂഹിക ജീവിയാണ് മനുഷ്യനെന്നുള്ളത് കൊണ്ട് സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, ഇതെല്ലാ കാര്യങ്ങളും സൺഡേ സ്കൂളിനകത്ത് കൊടുക്കണം. ഇത് വെളിയിൽ കിട്ടത്തില്ല. അപ്പോൾ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയെയും സാധാരണ സെക്യുലർ സിസ്റ്റത്തിൽ നിൽക്കുന്ന ഒരു കുട്ടിയെയും കാണുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റണം. ആ രീതിയിലുള്ള സിലബസ് അല്ലെങ്കിൽ സിലബസ് അല്ല, ടോപ്പിക്കാണ് സൺഡേ സ്കൂളിനകത്ത് കൊടുക്കേണ്ടത്. എന്തല്ല, സിലബസ് ബേസ് ചെയ്ത്, എക്സാമിനേഷനെ ബേസ് ചെയ്ത് അങ്ങനെ ഒരു സിസ്റ്റം അല്ല. നേരത്തെ പറഞ്ഞില്ല 5 മാർക്ക് ഓൺ വേർഡ്, ഇങ്ങനൊരു കാര്യമല്ല. റൈറ്റ്, ദൈവത്തിൻ്റെ കൾച്ചർ പഠിപ്പിക്കണം, ദൈവികമായിട്ടുള്ള ആ ഒരു ലൈഫ് സ്റ്റൈൽ പഠിപ്പിക്കണം. പിള്ളേര് തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഇപ്പൊ കാപ്പിയൊക്കെ കൊണ്ടുവരുമ്പോഴും കേക്കൊക്കെ തികഞ്ഞില്ലെങ്കിൽ പങ്കിട്ട് കൊടുക്കുക എന്ന് പറയുന്ന നല്ല നിമിഷങ്ങളും ഉണ്ട്. ഇപ്പം കുറെ കാലം കഴിയുമ്പോൾ ഇതൊക്കെ ഓർക്കുമ്പോൾ ചില ചിരിക്കാനുള്ളതും അങ്ങനെയുള്ള നിമിഷങ്ങളുണ്ട്. അപ്പം നിങ്ങൾ പറയുന്ന ഈ കാര്യങ്ങൾ മാറ്റി വെച്ചാൽ, നല്ല കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. ഇതിനകത്തുള്ള ഈ പറഞ്ഞിരിക്കുന്ന എന്താ, മോശമായ കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്തിട്ട് ശരിക്കും ലൈഫ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ച് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുദ്ദേശത്തിൽ തുടങ്ങിയോ അതിലേക്ക് തിരിച്ചു പോകും, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സാധാരണ നമ്പർ 1 എന്ന് പറയുന്നത്. നമ്പർ 2 എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ സൺഡേ സ്കൂളിനകത്ത് ട്രെയിനിങ് കൊടുക്കുന്ന വ്യക്തികൾ, സൺഡേ സ്കൂളിനകത്ത് കുഞ്ഞുങ്ങളെ മോൾഡ് ചെയ്യുന്ന വ്യക്തികൾ മാതൃകയുള്ള വ്യക്തികളാകണം. ഇപ്പം ഞാൻ ഈ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സഹോദരൻ വന്ന് എനിക്ക് മിഷണറിമാരുടെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാൻ ഇന്നും ഓർക്കുന്നു. നല്ല ഇതോടുകൂടെ റെസ്പെക്റ്റായിട്ട് ഓർക്കുന്നു. ഞാൻ വേറൊരു സെക്രട്ടറിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ദേഷ്യത്തോടുകൂടെ അല്ലെങ്കിൽ മനസ്സിനകത്ത് വിമ്മിഷ്ടത്തോടുകൂടെ അദ്ദേഹത്തെ ഓർക്കുന്നു. സോ ഏത് രീതിയിൽ ആൾക്കാരെ ഓർക്കണമെന്നുള്ളത് സൺഡേ സ്കൂൾ തീരുമാനിക്കണം. സോ അങ്ങനെയുള്ള വ്യക്തികളായിരിക്കണം ഇതിനകത്ത് കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യാനായിട്ട് വരേണ്ടത്. മോശമായിട്ടുള്ള രീതിയിൽ കുഞ്ഞുങ്ങളെ പാകപ്പെടുത്തുന്ന വ്യക്തികളെ എലിമിനേറ്റ് ചെയ്യുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യം സംഭവിക്കേണ്ടത്. പിന്നെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ടത് ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അത് കൊല്ലുന്ന ദൈവമല്ല, ശിക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ചല്ല, ക്രൂരനായ ദൈവത്തെക്കുറിച്ചിട്ടല്ല. അങ്ങനെയുള്ള ദൈവിക സങ്കല്പനങ്ങളെല്ലാം ശരിക്കും ഡിവൈൻ അല്ല. അത് മാറ്റിയിട്ട് ദൈവത്തിൻ്റെ ക്വാളിറ്റിയെ കുഞ്ഞുങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കണം. ഈ ദൈവത്തിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന് അറിയണ്ടേ? അതുകൊണ്ടാ പറഞ്ഞ അങ്ങനെയുള്ള വ്യക്തികളെ കണ്ടുപിടിക്കണം. അവിടെ ഒന്നേ അറിയത്തുള്ളൂ, സ്നേഹം, ദൈവം സ്നേഹമാകുന്നു. അതല്ലാണ്ട് ദൈവത്തിനുള്ള ഒത്തിരി ക്വാളിറ്റീസ് ഉണ്ട്. ഈ ക്വാളിറ്റീസ് ഇവർക്ക് അറിയണ്ടേ? അത് ദൈവവുമായിട്ടുള്ള അസോസിയേഷനിലുള്ള വ്യക്തികൾക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെയുള്ള വ്യക്തികളെ കണ്ടെത്തുകയും ആ കാര്യങ്ങളാണ് ഇതിനകത്ത് മുൻതൂക്കം കൊടുക്കേണ്ടത്. ഈ മത്സരങ്ങൾ എലിമിനേറ്റ് ചെയ്യുക, സിലബസ്, അക്കാഡമിക് ഇൻട്രസ്റ്റോടുകൂടെയുള്ള കാര്യങ്ങൾ മാറ്റുക, സമ്മാനം കൊടുക്കുന്ന കാര്യങ്ങൾ മാറ്റുക. ആ സൺഡേ സ്കൂളിനകത്ത് കാണിക്കിടുമായിരുന്നു ആ കാണിക്കൊടുക്കുമായിരുന്നു. ഈ കാണിക്ക പരിപാടി മാറ്റുക. അപ്പോൾ ഈ മണി ഇടപാട് സൺഡേ സ്കൂളിനകത്ത് ആവശ്യമില്ല. സോ ഈ മണി ഇടപാട് സൺഡേ സ്കൂളിനകത്ത് അത് കംപ്ലീറ്റ്ലി മാറ്റുക. അപ്പോൾ ഈ മണി ഇതിൻ്റെ സിസ്റ്റം വരുന്ന സമയത്ത് നമ്മൾ വേറെ കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്, അത് ദൈവികമായ കാര്യങ്ങളല്ല. അപ്പം മണി അത് എനിക്കറിയാം. ഞാനും കുഞ്ഞിലെ സൺഡേ സ്കൂളിന് പോകുമ്പോൾ ചിലപ്പോൾ എൻ്റെ അപ്പ എൻ്റെ ആ ടൈമില് 1 രൂപയോ 2 രൂപയൊക്കെ ആയിരിക്കും തന്നിരിക്കുന്നത്. എൻ്റെ അടുത്തിരിക്കുന്ന വേറെ ചില പിള്ളേർക്ക് 5 രൂപയൊക്കെ ആയിരിക്കും അന്നത്തെ. അപ്പോ ഒരു കുട്ടി ഒരു 5 രൂപ കൊടുക്കുമ്പോ അടുത്ത് 1 രൂപ വെച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മൈൻഡ് പല സമയത്തും എനിക്ക് പതറിയിട്ടുണ്ട്, ഇതുണ്ടാവാം. അത് മാത്രമല്ല, ചില ചർച്ചകളുണ്ടല്ലോ ഈ കൊടുക്കുന്നതിനെ നോട്ട് ചെയ്യും, ഇന്ന കുട്ടി 5 രൂപ, ഇന്ന കുട്ടി 1 രൂപ, എന്നിട്ട് ആ വർഷത്തിൻ്റെ അവസാനം ഈ കൂടുതൽ കൊടുത്ത കുട്ടിക്ക് സമ്മാനം കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്, ഉണ്ട് അല്ലേ? സോ ഇതൊക്കെ എന്ന് പറയുന്നത് ഏറ്റവും മ്ലേച്ഛമായ സിസ്റ്റമാണ്.
വർക്ക് ബുക്കിന് ഈ മനസ്സിലായി. അതിനകത്ത് ഈ പെയിൻ്റ് ഒക്കെ ഇങ്ങനെ കളർ ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഉള്ളതല്ലേ, എഴുതാനൊക്കെ ഉള്ള വാക്യങ്ങളൊക്കെ എഴുതാനും അങ്ങനെയൊക്കെ ഉള്ളൊരു ബുക്കല്ലേ, ആ വർക്ക് ബുക്ക്. അതിൻ്റെ കാശ് മേടിക്കും, അത് കാശ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങൾ ഇങ്ങനെ വന്നിരിക്കും കുറ്റബോധം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്തുള്ള ഏറ്റവും മ്ലേച്ഛമായ കാര്യങ്ങൾ, അത് മാറണം. ശരിക്കും ഞാൻ എന്റെ ഒരു ഇതിൽ പറയട്ടെ വരാനുള്ളത്, ശരിക്കും സൺഡേ സ്കൂൾ എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളല്ല പഠിപ്പിക്കുന്നത്, ശരിക്കും ആ ഒരു മാതാപിതാക്കൾക്ക് വേണം ആദ്യം ഈ ഇതെല്ലാം ചെയ്യേണ്ടത്. അത് മസ്റ്റായിട്ട് ചെയ്താൽ മാത്രമേ അടുത്തത് കുഞ്ഞുങ്ങളിൽ കൊടുക്കാൻ പറ്റൂ. അപ്പൊ അച്ഛനമ്മമാർക്ക് ശരിക്കും പറഞ്ഞ ഈ സൺഡേ ക്ലാസ് എന്ന് സ്കൂളെന്ന് പറയണത് അത് മാറ്റണം. ഓക്കെ, അപ്പൊ സൺഡേ സ്കൂൾ ശരിക്കും കൊടുക്കേണ്ടത് പാരന്റ്സിനാണ്, കുഞ്ഞുങ്ങൾക്കല്ല. കുഞ്ഞുങ്ങളിലോട്ട് കിടക്കാം. ശരിക്കും പറഞ്ഞാൽ എന്റെ അനുഭവത്തിൽ തന്നെ നമ്മൾ കർത്താവിലുള്ളവരാകുമ്പോൾ നമ്മൾ എന്താ മനസ്സിൽ വിചാരിക്കുന്ന അറിയാവോ, അവര് സ്നേഹമാണ്, അവരുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾ. പക്ഷെ ചിലവരുടെ സംസാരം കേട്ട് അയ്യോ, ഞാൻ തന്നെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് ദൈവമേ, ഒരു ക്രിസ്ത്യൻ ഒരു ഭവനം എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന സ്നേഹം അവരുടെ സംസാരത്തിൽ നിന്ന്, പക്ഷെ അവരുടെ ആ വൾഗാരിറ്റി പിടിച്ച ഒരു സംസാരം കേട്ട് എനിക്ക് തന്നെ വിഷമം തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇവരെയാണോ ഇവരും നിന്നെയാണോ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന ആ ഒരു വിഷമം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കൈയൊക്കെ അടിച്ച് ഭയങ്കര സ്നേഹം. അത് കഴിഞ്ഞ് അവരുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വേർഡും കേട്ട് കഴിഞ്ഞാല് നമുക്ക് തന്നെ സ്വയം നമ്മൾ അറപ്പ് തോന്നും, നമ്മൾ ഉള്ളിൽ വേദനിക്കും. ഇവരും അപ്പനെയാണല്ലോ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും എല്ലാം ചെയ്യുന്നത്, അപ്പനെ ആരാധിക്കുന്നതെന്ന്, അതൊന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ അല്ല ശരിക്കും ഗൈഡ് ചെയ്യേണ്ടത്, ഇപ്പം ശരിക്കും നമ്മുടെ ഒരു ഇത് കൊടുക്കേണ്ടത് പാരൻസിന് തന്നെയാണ്. പാരൻസ് കൊടുത്ത് അവർ നേരെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കുഞ്ഞുങ്ങൾ നേരെ ആയിക്കോളും. ഒരു കാര്യം കൂടെ, സൺഡേ സ്കൂൾ എന്ന് പറയുമ്പോൾ പൊതുവേ ചർച്ചുകളിലാണ് നടത്തുന്നത്. സൺഡേ സ്കൂളിൽ ശ്രീകൃഷ്ണൻ അർജുനെ ഉപദേശിച്ച ഗീതോപദേശം പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയല്ലേ വേണ്ടത്? അങ്ങനെ ഇപ്പോൾ ഒരു അച്ഛൻ പട്ടത്തിന് പഠിക്കുന്ന ഒരു വ്യക്തിയെ, സെമിനാരിയിൽ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാ മതത്തെക്കുറിച്ചും പഠിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അവിടെ പഠിപ്പിക്കുന്നത് മറ്റേ മതത്തിൻ്റെ ദോഷങ്ങളാണ്. എൻ്റെ മതമാണ് ശരി, അതുകൊണ്ട് ഇന്ന മതങ്ങളൊക്കെ ദോഷമാണ്, ആ മതമൊക്കെ ഇങ്ങനെയാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്. മറിച്ച് തിരിച്ചാണ് വരേണ്ടത്. സോ സൺഡേ സ്കൂളിനകത്ത് മറ്റുള്ള മതങ്ങളും നിലനിൽക്കുന്നത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, ആ മതങ്ങളിനകത്തുള്ള മൂല്യമുള്ള കാര്യങ്ങൾ ഇതാണ്, അത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ആ മതത്തിലുള്ള കുഞ്ഞുങ്ങളെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും ഈ കുഞ്ഞുങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാവും. ഇല്ലെങ്കിൽ അയ്യേ, അവൻ ഹിന്ദു, അവനൊരു കൾട്ട് മതത്തിൽ വിശ്വസിക്കുന്നവനാണ്, ഇങ്ങനൊരു സാധനം പൊട്ടയാ എന്നുള്ളൊരു മൈൻഡാണ് ഇന്നത്തെ സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് ടീച്ചേഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ മറ്റു മതത്തിലുള്ള കുഞ്ഞുങ്ങളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും അവരെ ഹെൽപ്പ് ചെയ്യാനുമായിട്ട് യേശു കർത്താവ് പറഞ്ഞതുപോലെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവൻ്റെ മതത്തെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുകയും ഒപ്പം അതിനകത്തുള്ള നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുകയും. കാരണം പല ഹിസ്റ്ററി ഇൻസിഡൻറ്റുകളും പറയുന്നത് ജീസസ് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന്, ഹൈന്ദവ സിദ്ധാന്തങ്ങളും അതുപോലെ ബുദ്ധൻ്റെ കാര്യങ്ങളും ഒക്കെ ജീസസ് ക്രൈസ്റ്റ് പഠിച്ചിട്ടുണ്ടെന്നാണ് ഹിസ്റ്ററി പറയുന്നത്. അതിനകത്ത് എത്രത്തോളം ആധികാരികത ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ജീസസ് ഒരു മതത്തെയും കുറ്റം പറഞ്ഞിട്ടില്ല, ജീസസ് ഒരു മതത്തെയും അവഗണിച്ചിട്ടില്ല, ജീസസ് ഒരു മതത്തിൻ്റെയും എന്താ വിശ്വാസ സംഹിതകളെ ത്യജിച്ച് പറഞ്ഞിട്ടില്ല. ആകെ ക്വസ്റ്റ്യൻ ചെയ്തത് യഹൂദ മതത്തെ മാത്രമാണ്. ഇപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഏത് മതത്തെയാണ്? ക്രിസ്തീയ മതത്തെ തന്നെയാണ്. കാരണം ക്രിസ്തീയ മതത്തിനകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാറണം. ഈ അടുത്ത കാലത്തായിട്ട് ഞാനൊരു ഒരാൾ സംസാരിക്കുന്നത് കേട്ടു, ജീസസ് ഇന്ത്യയിൽ വന്ന് നളന്ദ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുണ്ട് എന്ന് ഒരാൾ പറയുന്നത് കേട്ടു. ഓക്കെ, സോ ഇതൊക്കെ വെറുതെ കയ്യിൽ നിന്നിടുന്ന നമ്പേഴ്സാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വരുമ്പോൾ പിന്നെ ആൾക്കാർക്ക് സംശയമാണ്, ഈശോ നളന്ദ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചോ, അങ്ങനത്തെ രീതിയിലൊന്നും പോകണ്ട. ഓക്കെ, ശരിക്കും ഒരു ആത്മീയ അനുഭവമുള്ള ഒരു വ്യക്തിക്ക് എങ്ങും പോയി പഠിക്കണമെന്നില്ല, ആ ഒരു ആത്മീയ സിദ്ധിക്കകത്ത് കാര്യങ്ങളെല്ലാം ഗ്രഹിക്കാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ ഗ്രഹിച്ചത് കൊണ്ടാണ് ഇന്ന് എനിക്കും ഹൈന്ദവ മതത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നത്, അങ്ങനെ ഗ്രഹിച്ചത് കൊണ്ടാണ് ഇസ്ലാം മതത്തെയും ഉൾക്കൊള്ളാൻ പറ്റുന്നത്. എങ്ങനെ ഗ്രഹിച്ചത് കൊണ്ട്? ദൈവം തന്ന വിസ്തത്തിനകത്ത് ഗ്രഹിക്കാൻ പറ്റിയത് കൊണ്ട്. എന്നെ ആരും ഖുറാൻ പഠിപ്പിച്ചിട്ടില്ല, എന്നെ ആരും വേദം പഠിപ്പിച്ചിട്ടില്ല, ഞാൻ ഒരു മഹർഷിമാരുടെത്തോ ഒരു പിന്നെ എന്താ ഹൈന്ദവ മതത്തിൻ്റെ ഒരു പണ്ഡിതൻ്റെ അടുത്തും പോയിരുന്നു ഞാൻ ഇന്നയോളം പഠിച്ചിട്ടില്ല.
അപ്പോൾ പക്ഷേ ഈ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാകുന്നത് ശരിക്കും ദൈവം തന്ന വിസ്ഡത്തിനകത്താണ്. അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് ഇവിടെ വന്ന് നളന്ദ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത് ഡിഗ്രി എടുത്തിട്ടാണ് ഇതൊക്കെ പഠിച്ചതെന്ന് പറയുന്നതിനകത്ത് അതല്ല വേണ്ടത്. അപ്പോൾ ജീസസ് വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ വന്നിട്ടുണ്ടാകും. ഇവിടെയുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കിയിട്ടുണ്ടാകും. പക്ഷേ അതിനെ ബേസ് ചെയ്തിട്ടല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോയിരുന്നത്.